Hello friends, ellavarkum namaskaram. Innathe ende video la njan ningalkkayittu share cheyyunnathu oru chicken snack recipe aanu. Chicken fingers allengile chicken strips ennokke parayatto. Chicken crispy oru snack aanu idu. ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പം നമ്മൾക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. ചിക്കൻ ഫിംഗേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ചിക്കനും ബ്രസ്റ്റാണ് ആവശ്യം കേട്ടോ. അതുപോലെ ഇത് നീളത്തിൽ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഫിംഗർ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഇതിൽ വേണമല്ലോ കട്ട് ചെയ്യാൻ. അപ്പോൾ നീളത്തിലാണ് ഇത് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അതിനുശേഷം ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഞാനിവിടെ എല്ലാ പീസും ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതാണ് കേട്ടോ. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിലേക്ക് ഒരു സ്പൂൺ സോയ സോസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ജിഞ്ചർ പൗഡർ ഒരു ടീസ്പൂൺ, ഗാർലിക് പൗഡർ ഒരു ടീസ്പൂൺ, ഇവ രണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ജിഞ്ചർ ഗാർലിക് പൗഡർ ഇല്ല എന്നുണ്ടെങ്കിലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞിരുന്നു പേസ്റ്റാക്കി വെച്ചത്. അപ്പോൾ പൗഡർ ഉണ്ടായിരുന്നതുകൊണ്ട് അത് എടുത്തുനിന്ന് മാത്രം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സ്പൂൺ പെപ്പർ പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും, അതേപോലെ തന്നെ ഒരു സ്പൂൺ നമ്മുടെ ലെമൺ ജ്യൂസ് ഉണ്ടല്ലോ, ചെറുനാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് എടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്, കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ക്രംസ് നമുക്കിത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ളത് എടുക്കാം. അതുപോലെ 2 മുട്ട എടുത്തിട്ടുണ്ട്, നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം, ഉപ്പും 1 പിഞ്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് ഇനി ബാക്കിയുള്ള സ്റ്റെപ്പ് കൂടെ ഒന്ന് നോക്കാം. ഇനി നമുക്ക് സാധാരണ നമ്മൾ കട്ട്ലറ്റും അതുപോലെ സ്പ്രിംഗ് റോളൊക്കെ നമ്മൾ ചെയ്യില്ലേ, ഈ ബ്രെഡ് ക്രംസിൽ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്ത് എല്ലാതും ഇതുപോലെ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓരോ പീസും എടുത്തിട്ട് ആദ്യം മുട്ടയിലൊന്ന് മുക്കി അതിനുശേഷം ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാ പീസും ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ എല്ലാ പീസും ഇതുപോലെ ചെയ്തു വെച്ചതാണ്, ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ ഇത്. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് നോക്കാം. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് ഓരോ പീസും ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഓരോ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിൽ വെക്കാം കേട്ടോ. കാരണം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഫ്ലെയിമെല്ലാം കുറച്ച് വെച്ച് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. എന്നിട്ടിത് രണ്ട് സൈഡും ഒരുപോലെ ബ്രൗൺ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിതൊന്ന് എടുത്തു മാറ്റാം കേട്ടോ.
നമ്മുടെ ചിക്കൻ ഫിംഗേഴ്സ് എല്ലാം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് എല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ഡിഷ് കൂടിയാണ് ഇത്. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം. എൻ്റെ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കണം. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാനിവിടെ കാണിക്കുന്ന എല്ലാ റെസിപ്പികളും ഞാൻ വീട്ടിൽ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി ആണ് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.